ബാബാ ശിവ ബാബാ കണ്ടു കേട്ടു ഉൾക്കൊണ്ടു നിന്നെ നിന്നോർമ്മയാ ചുറ്റിപ്പടർന്നു നിന്നുള്ളിൽ നിറഞ്ഞുള്ളം നിൻ സ്നേഹത്താൽ ബാബാ ബാബാ ശിവ ബാബാ കണ്ടു കേട്ടു ഉൾക്കൊണ്ടു നിന്നെ നിന്നോർമ്മയാൽ ചുറ്റിപ്പടർന്നു നിന്നുള്ളിൽ നിറഞ്ഞുള്ളം നിൻ സ്നേഹത്താൽ ബാബാ ബാബാ ശിവ ബാബാ ശിവ ബാബാ ശരീരിയായി അനായാസമായി വന്നു നിന്നരികിൽ അങ്ങുയരത്തിൽ നീ വാഴും ലോകത്തിൽ അശരീരിയായി അനായാസമായി വന്നു നിന്നരികിൽ അങ്ങുയരത്തിൽ നീ വാഴും ലോകത്തിൽ അവിടെ നാം ബിന്ദുക്കളൊന്നായി നിന്നിറവാകെ എന്നിലും പകർന്നു അവിടെ നാം ബിന്ദുക്കളൊന്നായി ിളങ്ങും ചെറുബിന്ദുവായി തീർന്നു ഞാനും ശാന്തി പകരാൻ നിമിത്തമാക്കി വെട്ടിത്തിളങ്ങും ചെറുബിന്ദുവായി തീർന്നു ഞാനും പകരാൻ നിമിത്തമാക്കി നിറഞ്ഞു കവിയുമതീന്ദ്രിയ സുഖത്തിന്നതിപയായി ബാബയോടൊപ്പം ജീവിച്ചു കൽപ്പങ്ങളായി കണ്ടു കേട്ടു ഉൾക്കൊണ്ടു നിന്നെ നിന്നോർമ്മയാൽ ചുറ്റിപ്പടർന്നു നിന്നുള്ളിൽ നിറഞ്ഞുള്ളം നിൻ സ്നേഹത്താൽ ബാബാ ബാബാ ശിവ ബാബാ കണ്ടു കേട്ടു ഉൾക്കൊണ്ടു നിന്നെ നിന്നോർമ്മയാൽ
ചുറ്റി പടർന്നു നിന്നുള്ളിൽ നിറഞ്ഞുള്ളം നിൻ സ്നേഹത്താൽ ബാബാ ബാബാ ശിവ ബാബാ ശിവ ബാബാ Thank you.
ओम शांति। ഇന്നത്തെ ഈ സന്ധ്യാവന്ദനവേളയിൽ നമുക്കെല്ലാവർക്കും അല്പസമയത്തേക്ക് ബാഹ്യകാര്യങ്ങളിൽ നിന്നും മനസ്സിനെയും ബുദ്ധിയെയും വേർപെടുത്തി സർവേശ്വരനിലേക്ക്, സർവശക്തിവാനായ പരംപിതാ പരമാത്മാവിലേക്ക് മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്ക. ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയുമാകുന്ന ദിവ്യനേത്രത്തിലൂടെ, ജ്ഞാനനേത്രത്തിലൂടെ എന്നെ വീക്ഷിക്കുകയാണ്. ബാഹ്യമായി കാണുന്ന പഞ്ചതത്വ നിർമ്മിതമായ ഈ ശരീരത്തിൽ, ഈ ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ ശക്തിയായ ആത്മാവാണ് ഞാൻ, അനശ്വരനും അവിനാശിയും അതിസൂക്ഷ്മ പ്രകാശബിന്ദുവുമായ ചൈതന്യ ഊർജ കണമാണ് ഞാനാത്മാ. ശാന്ത സ്വരൂപനാണ്, ശാന്തിയുടെ വെളിച്ചമാണ്, ശാന്തിയുടെ ഊർജമാണ്. ശാന്ത സ്വരൂപനായ ഞാൻ ആത്മാ, ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ശാന്തിയുടെ ശുദ്ധമായ പ്രകാശ കിരണങ്ങൾ എനിക്ക് ചുറ്റും വ്യാപിപ്പിക്കുകയാണ്. ഞാൻ ശാന്തനുമാണ്, സ്വസ്ഥനുമാണ്, ശക്തിശാലിയുമാണ്. ഞാൻ എൻ്റെ ശ്രദ്ധയെ മുഴുവൻ ശരീരത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് മനസ്സും ബുദ്ധിയുമാകുന്ന
ദിവ്യ നേത്രത്തിലൂടെ ഞാൻ എൻ്റെ സത്യമായ വീടിനെ, ശാന്തി നിറഞ്ഞ ലോകത്തെ, മുക്തി ധാമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ചൈതന്യശക്തിയായ ആത്മാ മനസ്സും ബുദ്ധിയുമാകുന്ന ചിറകുപയോഗിച്ചുകൊണ്ട് പറന്നുയരുകയാണ്. ഞാൻ പൂർണ്ണമായും ഭാരരഹിതനായ ആത്മാവാകുന്നു. പ്രകൃതിയിലെ യാതൊരു ബന്ധനവും എൻ്റെ മനസ്സിനെയോ ബുദ്ധിയെയോ ആകർഷിക്കുന്നില്ല. ഞാൻ എല്ലാ ബന്ധനത്തിൽ നിന്നും മുക്തമായ ആത്മാവ് ആകാശത്തിന് മുകളിലൂടെ പറന്ന് ശാന്തി നിർഭരമായ ശാന്തസുന്ദരമായ സർവ മനുഷ്യാത്മാക്കളും ആഗ്രഹിക്കുന്ന മുക്തിയുടെ ലോകത്തിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാത്തിൽ നിന്നും മുക്തനായ, സ്വതന്ത്രനായ പക്ഷിയാണ് ഞാൻ ആത്മാ. ഞാൻ എൻ്റെ സത്യമായ ഭവനത്തിൽ, ശാന്തിയുടെ ലോകത്തിൽ ശാന്തമായി എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ശാന്തിയുടെ ലോകത്തിലൂടെ ശാന്തമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണ ചുവപ്പ് നിറങ്ങളാൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ശാന്തി നിറഞ്ഞ ലോകം എന്നെ പോലെ അനേകം ആത്മാക്കൾ മിന്നാമിനിങ്ങനെ പോലെ മിന്നിത്തിളങ്ങിക്കൊണ്ട് ശാന്തിയുടെ ലോകത്തെ അലങ്കരിച്ച് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകർഷണ വലയത്തിൽ ആകർഷിച്ച് സത്യമായ ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭൂതിയിൽ ലയിക്കുകയാണ്. ശാന്തിയുടെ ലോകം സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ പ്രകാശമേൽക്കാത്ത, എന്നാൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തിയുടെ ലോകത്തിലേക്ക് മുഴുവൻ ആത്മീയ ഊർജ പ്രകാശകിരണങ്ങൾ സദാ പ്രസരിപ്പിച്ചുകൊണ്ട്, സദാ വാരി വിതറിക്കൊണ്ട്
മുഴുവൻ മനുഷ്യാത്മാക്കളുടെയും നാഥനായ എൻ്റെ സ്വന്തം ബാബ. ബാബയിൽ നിന്നുമുള്ള അലൗകികമായ ആത്മീയ ആനന്ദ പ്രകാശ കിരണങ്ങൾ എന്നെ ബാബയുടെ സമീപത്തേക്ക് വലിച്ചാകർഷിക്കുകയാണ്. ഞാൻ ആകർഷണത്തിൽ അലിഞ്ഞു ചേരുന്നു. ഞാൻ ആ ആനന്ദ സാഗരത്തിൽ മുങ്ങിക്കുളിച്ച്
ആനന്ദ അനുഭൂതിയിൽ ലയിച്ചിരിക്കുകയാണ്. എന്തെന്നില്ലാത്ത ആത്മനിർവൃതി ഞാൻ അണയുകയാണ്. ജന്മജന്മാന്തരങ്ങളായി ഞാൻ ആരെ അന്വേഷിച്ചുവോ, ആരെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണോ ജപങ്ങളും തപങ്ങളും ദാനധർമ്മങ്ങളും തീർത്ഥയാത്രകളും ജന്മജന്മാന്തരങ്ങളായി ചെയ്തിരുന്നത്, ആരുടെ ദർശനത്തിന് വേണ്ടിയാണോ ഓരോ വാതിൽക്കലും അലഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോഴെൻ്റെ ജന്മസായോജ്യം നടന്നിരിക്കുകയാണ്. ഞാൻ എത്ര ഭാഗ്യശാലി ആത്മാവാണ്. സ്വപ്നത്തിലോ സങ്കല്പത്തിലോ ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഭാഗ്യശാലി ആത്മാവാണ് ഞാൻ. സാക്ഷാൽ സർവേശ്വരനുമായി സുന്ദര മിലനം നടത്താൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണിത്. ഞാൻ എൻ്റെ ഭാവിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. എന്തൊരു സുഖമാണ്, എന്തൊരു ആനന്ദമാണ്, എന്തൊരു ആനന്ദ അനുഭൂതിയാണ് ഞാൻ അനുഭവിക്കുന്നത്. ബാബ, അങ്ങനെ അങ്ങയുടെ ജ്ഞാനം നൽകി എന്നെ അങ്ങയുടേതാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ എന്നും അങ്ങയുടേതായിരിക്കുക തന്നെ ചെയ്യും. ഞാൻ അങ്ങയിൽ നിന്നും പൂർണ്ണ സമ്പത്ത്, എൻ്റെ ജന്മസിദ്ധ അധികാരം ഞാൻ തീർച്ചയായും പ്രാപ്തമാക്കുക തന്നെ ചെയ്യും ബാബ. ഞാൻ ഒരിക്കലും അങ്ങയുടെ നിർദ്ദേശത്തെ ലംഘിക്കുകയില്ല. അങ്ങയുടെ ഓരോ ആജ്ഞയെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തി എൻ്റെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ഞാൻ വളരെയധികം സുന്ദരമാക്കി മാറ്റും, അനുഭവ സമ്പന്നമാക്കി മാറ്റും. ആനന്ദ അനുഭൂതി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ബാബയുടെ സത്യമായ കുട്ടിയാണ്. ഞാൻ സംഗമയുഗി ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ സത്യയുഗത്തിലേക്കുള്ള ആത്മീയ പഠിപ്പ് പഠിക്കുന്ന ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. സ്വയം ജ്ഞാനസാഗരനായ ബാബ എനിക്ക് ആത്മീയ ജ്ഞാനം നൽകി എൻ്റെ ത്രിനേത്രത്തെ തുറന്നു നൽകിയിരിക്കുകയാണ്. ത്രിനേത്രിയാണ് ഞാൻ. ത്രികാലദർശി ആത്മാവാണ്. ഞാൻ സംഗമയുഗി
സർവശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. കൽപ്പത്തിൽ ഒരിക്കൽ മാത്രം ഭാഭിയുമായിട്ട് സുന്ദര മിലനം നടത്താൻ അവസരം കൈവന്നിരിക്കുന്ന ഞാൻ ആത്മാ, ഞാൻ എൻ്റെ ഭാഗ്യത്തെയും ഭാഗ്യവിധാതാവായ ബാബയെയും സ്മരിക്കുകയാണ്. ആനന്ദ നൃത്തത്തിൽ ഞാൻ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയുടെ മുൻപിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്, ബാബ, ഇനിയുള്ള എൻ്റെ മുഴുവൻ ജീവിതവും അങ്ങയോടൊപ്പമായിരിക്കും, അങ്ങയുടെ നിർദ്ദേശത്തിലൂടെയായിരിക്കും, അങ്ങയുടെ ശ്രീമതത്തിലൂടെ ആയിരിക്കും, അങ്ങയുടെ ആജ്ഞയെ സദാ നിറവേറ്റുന്ന ആജ്ഞാകാരി കുട്ടിയായിരിക്കും ബാബ. ഞാൻ ബാബയുടെ മുൻപിൽ പ്രതിജ്ഞ ചെയ്യുകയാണ്.
സർവശക്തിവാനായ ബാബ, സർവശക്തി കിരണങ്ങൾ സദാ മുഴുവൻ പ്രപഞ്ചത്തിലേക്കും യാതൊരു കണ്ടീഷനുമില്ലാതെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈശ്വരീയ സന്താനം, ഈശ്വരീയ വിദ്യാർത്ഥി, സംഗമയുഗി ബ്രാഹ്മണ ആത്മ ബാബയോടൊപ്പം ഈ സന്ധ്യാസമയം മുഴുവൻ വിശ്വത്തിലേക്കും സർവ മനുഷ്യാത്മാക്കളിലേക്കും സർവഗുണങ്ങളുടെയും ശക്തികളുടെയും ആത്മീയ ഊർജ പ്രകാശ കിരണങ്ങൾ പ്രസരിപ്പിക്കുകയാണ്. ബാബയുടെ നിർദ്ദേശമാണ് മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളും സുഖശാന്തി അനുഭവിക്കണം. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്കും സമാധാനവും സന്തോഷവും പ്രാപ്തമാക്കണം. സർവ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തമാകണം. അതിനുള്ള ഏക മാർഗം മുഴുവൻ വിശ്വത്തിലുള്ളവർക്കും ബാബയുടെ സന്ദേശം നൽകുക എന്നതാണ്. ഞാൻ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവജ്ഞാനവും മുഴുവൻ പ്രപഞ്ചത്തിലേക്കും ആത്മീയ ഊർജ പ്രകാശകിരണങ്ങളായി പ്രസരിപ്പിക്കുകയാണ്. ഗ്ലോബിന് മുകളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മുഴുവൻ ഗ്ലോബിലേക്കും അലൗകികമായ ആത്മീയമായ ഊർജ കിരണങ്ങൾ മാസ്റ്റർ ജ്ഞാനസൂര്യനായി മാറി പ്രസരിപ്പിക്കുകയാണ്. ഈ പ്രകാശകിരണങ്ങൾ മുഴുവൻ ഭൂമിക്കും ഒരു കോട്ടയായി മാറുകയാണ്, ഒരു സുരക്ഷാ കവചം സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ സുരക്ഷാ കവചത്തിനുള്ളിൽ മുഴുവൻ മാനവജനതയും ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. മുഴുവൻ ആത്മാക്കൾക്കും ജീവിതത്തിൽ പുത്തൻ ഉണർവ് കൈവരുകയാണ്. എല്ലാ മനുഷ്യാത്മാക്കളുടെ ശ്രദ്ധയും ബാബയുടെ ഭാഗത്തേക്ക് ആകർഷിക്കുകയാണ്. ബാബയിൽ നിന്നുമുള്ള ആത്മീയ ഊർജ പ്രകാശകിരണങ്ങൾ അലൗകിക കാന്തമായി മാറി എല്ലാവരിലേക്കും എല്ലാവരെയും ബാബയിലേക്ക്
ആഘോഷിക്കുന്നു. മുഴുവൻ പ്രപഞ്ചത്തിലെ മനുഷ്യാത്മാക്കളും ബാബയെ തിരിച്ചറിയുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഇത് തന്നെയാണത്, ഇത് തന്നെയാണ് അസത്യം, ഇത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചിരുന്ന ആ സർവേശ്വരൻ. ഓം ശാന്തി, ശാന്തി, ശാന്തി.
द्यौः शान्तिर् अन्तरिक्षम् पृथिवी शान्तिर् आपः शान्तिर् औषधयः शान्तिः वनस्पतयः शान्तिर् विश्वदेवाः शान्तिर् ब्रह्म सर्वं शान्तिः शान्तिरेव शान्तिः शान्तिः शान्ति शान्ति शान्तिः शान्तिः द्यौः शान्तिर् अन्तरिक्षम् पृथिवी शान्तिर् आपः शान्तिर् औषधयः शान्तिः वनस्पतयः शान्तिर् विश्वदेवाः शान्तिर्
शांतिर्भवतु।